ഡെയിലി ന്യൂസ് വായനാ ലോകം, വായനയുടെ പുതിയ ലോകം. വേദം പഠിച്ച ദളിതനെ ശൂലത്തിലേറ്റിയ ഒരു കഥയുണ്ട് പുരാണത്തിൽ. അതുപോലെ തന്നെ തൻ്റെ ആയുധപാഠവും കണ്ട് വിരളി പിടിച്ച ഗുരുവിന് ദക്ഷിണയായി സ്വന്തം തള്ളവിരൽ അറുത്തു നൽകിയ വനവാസിയുടെയും ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അതിന് മറ്റു ചിലർ നിമിത്തമാവണം എന്നുമുണ്ട്. ഈ ഒരു തന്തുവിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത കഥയാണ് നിമിത്തം. എഴുതിയിട്ട് 22 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും ഞാനതിൽ കുറിച്ച സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം എന്ന സ്മൃതിവാക്യം മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇടയ്ക്കിടെ മുഴങ്ങാറുണ്ട്. 160 പരം കഥകൾ ഞാൻ എഴുതിക്കഴിഞ്ഞു. പുനർവായനയിലും എനിക്കേറെ സംതൃപ്തി നൽകുന്ന ഒരു കഥയാണ് നിമിത്തം. നമസ്കാരം, ഡെയിലി ന്യൂസ് വായനാ ലോകത്തിലേക്ക് സ്വാഗതം. ശ്രീകുമാരി രാമചന്ദ്രൻ വടവട്ടത്ത് പ്രഭാകരമേനോന്റെയും കുറുപ്പത്തെ സീതാദേവിയുടെയും മകളായി കൊച്ചിയിൽ ജനനം. എറണാകുളം മഹാരാജാസ് കോളേജ്, ദക്ഷിണഭാരത ഹിന്ദി പ്രചാരസഭ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. ശാസ്ത്രീയ സംഗീത പരിചയം. ആകാശവാണി ദൂരദർശൻ മാധ്യമങ്ങളിൽ ഗായികയാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സ് കേരള ഘടകത്തിന്റെ സ്ഥാപക പ്രസിഡന്റ്. കേരള സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗമായിരുന്നു. പെൻഗ്വിൻ ബുക്സിനുവേണ്ടി ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. രചനകൾ നിർമാല്യം, പരിത്രാണം, തായ്വേരെ, നക്ഷത്രങ്ങൾക്ക് നിറമുണ്ടോ, വിധവകളുടെ ഗ്രാമം, പല വേഷങ്ങളിൽ ചില മനുഷ്യർ, മുഹാജിർ, സൈലൻസ് ഓഫ് ദ ഗ്രോവ്, കാലമേ മാപ്പുതരു, ജലസമാധി, അഗ്നിവീണ, ബിയോണ്ട് ദ ഫൈനൽ എപ്പിസോഡ്, സപ്തസ്വരങ്ങൾ, കർണാടക സംഗീതലോകം, മീര, അമാവാസിയിലെ നക്ഷത്രങ്ങൾ. ഇന്ന് ഡെയിലി ന്യൂസ് വായനാ ലോകത്തിൽ ശ്രീകുമാരി രാമചന്ദ്രന്റെ നിമിത്തം എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുമാരി രാമചന്ദ്രന്റെ നിമിത്തം. ഇപ്പോഴിപ്പോൾ സ്വയം നിരീക്ഷിക്കുന്ന, സ്വയം വിമർശിക്കുന്ന, സ്വയം പഴിക്കുന്ന ഒരാത്മാവ് മാത്രമായിരിക്കുന്നു താൻ. കർമ്മങ്ങളുടെ വേരുകൾ ജീർണിച്ച ഒരു പടുജന്മം. ഉടൽ ഇന്ന് വെറുമൊരു ജഡം മാത്രമാണ്. എന്നോ ഉപേക്ഷിക്കേണ്ടിയിരുന്ന ഒരു ചുമട്. ലൗകികതയോടുള്ള ആർത്തി നിലയ്ക്കാൻ അല്പം വൈകി. അല്ലെങ്കിൽ ഇനി താമസമില്ല. തനിക്കുപോലും വേണ്ടാത്ത ഈ ശരീരത്തെ ഭൂമി ഏറ്റെടുക്കും മുൻപ് പക്ഷേ ഒരു കടമ ബാക്കിയുണ്ട്. ഒരു ഏറ്റുപറച്ചിൽ, ഏകപക്ഷീയമായ ഒരു കുറ്റസമ്മതം. ഏകാന്തമായ രാപ്പകലുകളുടെ പുകയുന്ന നിശ്വാസങ്ങൾ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. മസ്തിഷ്കത്തിൻ്റെ ഉള്ളറകളിൽ കുറ്റബോധം സൃഷ്ടിച്ച വിങ്ങലുകൾ, മരണത്തിൻ്റെ പടിവാതിൽക്കൽ പതറുന്ന മനസ്സും ഇടറുന്ന കാലുകളുമായി നിൽക്കുന്ന ഒരു വൃദ്ധ, മധ്യവയസ്കയായ സ്വന്തം മകളോട് മാപ്പിരക്കുക. വല്ലാത്തൊരു വിരോധാഭാസം തന്നെയാവുമത്. പക്ഷേ ഉയിർ വിടും മുൻപ് അത് കൂടാതെ വയ്യ. നാളെ അവളെത്തും. പശ്ചാത്താപത്തിൻ്റെ ഇരുട്ടിലേക്ക് പ്രകാശം പരത്തുന്ന ശിവോദിയായി. സർവസ്പന്ദവും സർവനാഥവും സ്വയമൊതുക്കിയ ശാന്തസ്വരൂപിണിയായി നാളെ അവളെത്തും. തൻ്റെ വാവ അല്ല, മഹാമായാദേവി, ലോകമാകെ ആരാധിക്കുന്ന സൗമ്യയും ജ്ഞാനിയുമായ തപസ്വിനി, ഗാർഗിയെപ്പോലെ, മൈത്രേയിയെപ്പോലെ, വേദത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും പൊരുളറിഞ്ഞ ബ്രഹ്മവാദിനി, ഭൂഖണ്ഡമെമ്പാടും പറന്ന് നടന്ന് സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ, ശാന്തിയുടെ, പിന്നെയും തനിക്കുൾക്കൊള്ളാനാവാത്ത എത്രയെത്രയോ വിഷയങ്ങളുടെ പാഠങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടെ വർഷത്തിൽ 3-4 തവണ അവൾ കൃത്യമായി എത്താറുണ്ട്. ശാപം കിട്ടിയ ഈ ശവക്കോട്ടയിൽ ശ്വസിക്കുന്ന പിണമായി കഴിച്ചു കൂട്ടുന്ന
പെറ്റമ്മയെ കാണാൻ. മുൻകൂട്ടി അറിയിച്ചിട്ട് തന്നെ. പാവം തൻ്റെ വാവ. സമസ്താപരാധമേറ്റു പറയാൻ പലകുറി തുനിഞ്ഞതാണ് താൻ. ധൈര്യമുണ്ടായില്ല. പക്ഷേ ഇക്കുറി താൻ ഉറപ്പിച്ചിട്ടുണ്ട്. മനസ്സിനെ സ്ഫുടം ചെയ്തു കഴിഞ്ഞു. അടിവരയിട്ടതുപോലെ വാക്കുകളും വാചകങ്ങളുമെല്ലാം കരുതി വെച്ചു കഴിഞ്ഞു. സ്വന്തം മകളുടെ ഗൃഹസ്ഥാശ്രമത്തിനെ കൊള്ളിവെക്കുക. ലോകത്തൊരമ്മയും ചെയ്യാത്ത മഹാപരാധം. പ്രാണൻ പോകും മുമ്പ് അതേറ്റു പറയാൻ ഇപ്പോൾ ധൈര്യമുണ്ട്. ഇനി അവളെ ഒന്ന് നേരിടുക മാത്രമേ വേണ്ടു. പരുക്കൻ പീതാംബരവും രുദ്രാക്ഷവും ധരിച്ച് പത്രങ്ങളിലും ചാനലുകളിലും അവൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ കണ്ണുകൾ താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബ്രഹ്മസമുദ്രത്തിൻ്റെ ഓരോ കണവും അവയിൽ പ്രതിഫലിക്കുന്നത് കണ്ട് വിസ്മയിച്ചിട്ടുണ്ട്. കണ്ണൻ്റെ പിളർന്ന വായിക്കണ്ട യശോദയെപ്പോലെ. സത്യമറിയുമ്പോൾ അവളുടെ സ്നേഹം നഷ്ടമാകുമെന്ന തീർച്ച. സാരമില്ല, ഇപ്പോൾ എന്തും താങ്ങാമെന്ന നിലയാണ്. അവൾ ശപിക്കട്ടെ, പാപിയായ ഈ അമ്മയെ വെറുക്കട്ടെ. അവൾ ശപിച്ചാൽ താൻ ഭസ്മമാവുമെങ്കിൽ അത്രയും നന്ന്. ആഡംബരങ്ങളും ആർഭാടങ്ങളും നിറം ചാർത്തി നിന്ന പൂർവാശ്രമത്തെ ഓർക്കുന്നുണ്ടാവുമോ അവൾ? പീയൂഷുമായി അവൾ അടുപ്പത്തിലാണെന്നറിഞ്ഞ നിമിഷം പക്ഷേ തനിക്ക് മറക്കാനാവില്ല. സിരകളിലെ രാജരക്തം തിളച്ചു മറിഞ്ഞു. പഠിപ്പും ഉദ്യോഗവും മാത്രമാണോ ഒരു വരനു വേണ്ട യോഗ്യതകൾ? ആഭിജാത്യം തൊട്ടുതീണ്ടാത്ത ഒരു കാലി ചെറുകനെ ജാമാതാവായി സങ്കൽപ്പിക്കാൻ പോലുമായില്ല. ആങ്ങളമാരോടും അമ്മാവന്മാരോടും എന്താണ് പറയുക? ഭർത്താവിൻ്റെ വീട്ടുകാർ വെറികൊണ്ട പുലിയെപ്പോലെ ചീറി. അച്ഛന് സമ്മതമാണ്, അതു മതി എനിക്ക്, വാവ വെല്ലുവിളിച്ചു. മനസ്സിനകത്ത് മാണിക്യം പോലെ സൂക്ഷിച്ചിരുന്ന പ്രണയം പ്രസാദം ചാർത്തിയ ആ മുഖം കാണുകെ വാശിയേറി. ഇരുചെവിയറിയാതെ പീയൂഷിൻ്റെ മുമ്പിലേക്ക് കയറി ചെന്നു. തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ഭീഷണി മുഴക്കി. പിന്നെയും കാട്ടിക്കൂട്ടി എന്തൊക്കെയോ ഭ്രാന്തുകൾ. വാസ്തവത്തിൽ അവനോളം വിനയവും ആത്മവിശ്വാസവുമുള്ള ഒരു ചെറുപ്പക്കാരനെ പിന്നീട് കണ്ടിട്ടുകൂടിയില്ല. പോയി തൂങ്ങിച്ചത്തൂടെ നിനക്ക്. അറ്റകൈക്ക് കാരമുള്ളുപോലൊരു വാചകം വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോഴും പ്രതികരണം ഇത്ര ഭയങ്കരമാവുമെന്ന് കരുതിയതല്ല. നാവു പിഴച്ച ആ നിമിഷത്തെ ചൊല്ലി പിൽക്കാലത്ത് ഓർത്തോർത്ത് കരഞ്ഞിട്ടുണ്ട്. മരണത്തിലൂടെ അവൻ തന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പിന്നീട് ജീവിക്കാതെ ജീവിച്ചുകൊണ്ട് വാവയും. ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് കൊല്ലുന്നതിനേക്കാൾ പാപം. അക്കണക്കിനെ താനൊരു കൊലയാളി തന്നെ. നിയമത്തിനും കോടതിക്കും പിടികൊടുക്കാതിരിക്കുന്ന ഒരു കൊലയാളി. കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെന്ന് വെച്ച് കുറ്റം കുറ്റമാകാതിരിക്കുമോ? എന്നിട്ട് നേടിയതോ? രാമൻ ഇട്ടെറിഞ്ഞുപോയ അയോധ്യ പോലെ കുറെ സമ്പത്ത്, അകാല വൈധവ്യം. മഞ്ഞോളം മൃദുവെന്ന് കരുതിയ മകളുടെ മനസ്സിനെ വജ്രത്തേക്കാൾ കാഠിന്യമുണ്ടെന്ന് കണ്ടറിഞ്ഞ നിമിഷം പട്ടും പൊന്നും വലിച്ചെറിഞ്ഞ് അവൾ പടിയിറങ്ങിയപ്പോൾ തരിച്ചു നിന്നുപോയി. പറ്റിയ തെറ്റ് ഒരിക്കലും തിരുത്താനാവില്ല. പക്ഷേ മാപ്പിരക്കാമല്ലോ. വാൾത്തല പോലെ മൂർച്ചയേറിയ ഒരു പരീക്ഷണമാവുമത്. അവൾ മാപ്പ് തന്നില്ലെങ്കിലോ? സാരമില്ല. എല്ലാം ഏറ്റുപറഞ്ഞ സംതൃപ്തിയോടെ സംസാരഭൂമികയിൽ നിന്ന് യാത്ര പറയാമല്ലോ. അത് മതി, അതുമാത്രം മതി. പുറത്ത് ഇരുട്ടിൻ്റെ പ്രശാന്ത ഗംഭീരമായ സമുദ്രത്തിനുമേലെ ഗായത്രി ജപിച്ചുകൊണ്ട് സൂര്യകിരണങ്ങൾ ഉണർന്നു. കിടക്കയിൽ വാവ മെയ്യോട് ചേർന്നിരുന്നു. തൻ്റെ ചുക്കിച്ചുളിഞ്ഞ കൈത്തലം അവളുടെ മടിത്തട്ടിലാണ്. ഒരു പൂച്ചക്കുഞ്ഞിനെയെന്നോണം അവളതിനെ ഓമനിക്കാൻ തുടങ്ങി. എല്ലാം ഞാൻ എന്നേ അറിഞ്ഞതാണമ്മേ, വിളിച്ചു പറഞ്ഞില്ലെന്നേയുള്ളൂ. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യമപ്രിയം. മറ്റുള്ളവർക്ക് മനപ്രയാസമുളവാക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാതിരിക്കലും സത്യമാണ് എന്ന മനുസ്മൃതിവാക്യം അമ്മയും കേട്ടിരിക്കുമല്ലോ.
പ്രിയം ച നാനർദം ബ്രുയാദേശത ധർമ്മഹ സനാതനഹ. എല്ലാവർക്കും മംഗളം വരുന്ന വാക്കുകൾ മാത്രം പറയുക എന്നും സ്മൃതിയിലുണ്ട്. ഞാൻ അതനുസരിക്കുന്നു. നമ്മൾക്കിടയിൽ ഈ ഒരന്തരമേ ഉള്ളൂ. അതിനാൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ട, സ്വസ്ഥമായി കിടന്നോളൂ. തേൻകണങ്ങൾ പോലിറ്റുവീണ അവളുടെ വാക്കുകളെ പൂർണ്ണമായി ഉൾക്കൊള്ളാനായില്ലെങ്കിലും വാവ തന്നോട് പൊറുത്തു എന്നുറപ്പായി. ആ സമാധാനത്തോടെ തൊട്ടുമുന്നിൽ വിരിയുന്ന അതിമനോജ്ഞമായ പ്രഭാവലയത്തിലേക്ക് കണ്ണും നട്ട് വെറുതെ കിടന്നു. സ്വസ്ഥമായ മനസ്സ് ഉറക്കത്തിനും ജാഗ്രതയ്ക്കുമിടയ്ക്കുള്ള ഒരവസ്ഥയിലേക്ക് വഴുതിയിറങ്ങി. ഒരുതരം ഡീപ് കോമ. കൺമുന്നിൽ അവൾ വാനോളമെത്തുന്ന ദേവീരൂപമായി വളരുന്നു. 8 തൃക്കൈകൾ, വരദാഭയമുദ്രകൾ, കാരുണ്യം വഴിയുന്ന കണ്ണുകളിൽ ദിവ്യമായ ഒരു പ്രകാശം. അമ്മേ, മഹാമായേ, ചുണ്ടനക്കിയെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. ഇപ്പോൾ കുറ്റബോധമില്ല. കുറ്റബോധമില്ലാത്തതിനാൽ പശ്ചാത്താപത്തിന് സ്ഥാനവുമില്ല. ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. ആ വിധി നടപ്പിലാവാൻ മറ്റു ചിലർ നിമിത്തമാവണമെന്നുമുണ്ട് വിധി. ഈ സത്യം മനസ്സിലാക്കിയാൽ പിന്നൊന്നുമില്ല. ക്രമേണ മനസ്സ് സാന്ദ്രവും ആനന്ദമയവുമായി. കൈകാലുകൾ നീണ്ടു നിവർന്നു. പുലരിയുടെ ആഹ്ലാദവും മധ്യാഹ്നത്തിൻ്റെ ഊഷ്മളതയും അപരാഹ്നത്തിൻ്റെ വിശ്രാന്തിയും വന്ന് പൊതിയുന്നതിനിടെ ഉണങ്ങിവരണ്ട ചുണ്ടിൽ ഗംഗാജലം ഇറ്റുവീഴുന്നതറിഞ്ഞു. ഇതോടുകൂടി ശ്രീകുമാരി രാമചന്ദ്രൻ്റെ നിമിത്തം എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.